നമസ്കാരം. പ്രതിപക്ഷ സഖ്യമായിട്ടുള്ള ഐ എൻ ഡി എയിൽ എടുക്കാത്തതിൽ വലിയ അമർഷത്തിലാണ് ഹൈദരാബാദ് എം പി ആയിട്ടുള്ള അസദുദ്ദീൻ ഒവൈസി. അതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവ് തന്നെയാണ് കഴിഞ്ഞ ദിവസം നടന്ന ഒരു പൊതുയോഗത്തിൽ അദ്ദേഹം രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ചിരിക്കുന്നു. രാഹുൽ ഗാന്ധിക്ക് ധൈര്യമുണ്ടെങ്കിൽ വയനാട്ടിൽ നിന്നല്ലാതെ ഹൈദരാബാദിൽ വന്ന് തനിക്കെതിരെ ഒന്ന് മത്സരിക്കൂ എന്നതാണ് ഒവൈസിയുടെ ഒരു വെല്ലുവിളി. ഇത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഏറ്റെടുക്കുമോ എന്ന കാര്യമാണ് ഇനി നമുക്ക് അറിയേണ്ടത്. എന്തായാലും വയനാടിന് പകരം ഹൈദരാബാദിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ചിരിക്കുന്നു അസദുദ്ദീൻ ഒവൈസി. എന്തായാലും ഹൈദരാബാദിൽ ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യവേ ഒരു തുറന്ന വേദിയിൽ, ഒരു പൊതുവേദിയിൽ തന്നെയാണ് ഒവൈസിയുടെ ഒരു വെല്ലുവിളി. ഞാൻ കോൺഗ്രസിനെയും നിങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധിയെയും വെല്ലുവിളിക്കുകയാണ്. ഇക്കുറി വയനാട്ടിൽ നിന്നല്ല, ഹൈദരാബാദിൽ നിന്ന് നിങ്ങൾ മത്സരിക്കണം. നിങ്ങളെപ്പോഴും വലിയ പ്രസ്താവനകൾ നടത്താറുണ്ടല്ലോ, ഇത് ഇനി നേരിട്ട് ഗ്രൗണ്ടിലിറങ്ങി എനിക്കെതിരെ മത്സരിക്കാൻ ധൈര്യം കാണിക്കൂ എന്നാണ് അസദുദ്ദീൻ ഒവൈസി ഇപ്പോൾ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും പബ്ലിക്കായി വെല്ലുവിളിച്ചിരിക്കുന്നത്. തെലങ്കാനയിൽ ബി ജെ പിയും ബി ആർ എസും എ ഐ എം ഐ എമ്മും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും കോൺഗ്രസ് ഇവർക്കെതിരെയാണ് മത്സരിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു. അസദുദ്ദീൻ ഒവൈസിക്കെതിരെ സി ബി ഐയും ഇ ഡിയും കേസെടുക്കാത്തത് ഇതിന് തെളിവാണെന്നുമായിരുന്നു രാഹുലിന്റെ വാദം. ഇതിന് പിന്നാലെയാണ് രാഹുലിന് ചുട്ട മറുപടി നൽകിക്കൊണ്ട് അസദുദ്ദീൻ ഒവൈസി അദ്ദേഹത്തെ പരസ്യമായി വെല്ലുവിളിച്ചിരിക്കുന്നത്. ഹൈദരാബാദിലെ ഒരു പൊതുയോഗത്തിൽ നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി അദ്ദേഹം പരസ്യമായി മൈക്കിലൂടെ നടത്തിയ ഒരു വെല്ലുവിളി ഇങ്ങനെയാണ്: നിങ്ങൾ വയനാട്ടിൽ മത്സരിക്കാതെ ധൈര്യമുണ്ടെങ്കിൽ ഹൈദരാബാദിൽ എനിക്കെതിരെ മത്സരിക്കൂ എന്ന ഒരു വെല്ലുവിളിയിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസിന്റെ മറ്റൊരു പ്രഖ്യാപിത ശത്രുവായി ഒവൈസി മാറുന്നു എന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ് ഇതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്.